നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഐസലിനെ കുറിച്ചുമുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റ് എന്തെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറായി ടീമിൽ നിന്ന് പോയ താരമായ കാസ കമാറ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഹൈദരാബാദ് എഫ്സി സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും കാസ കമാറ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ നിന്ന് 29 വയസ്സ് മാത്രം പ്രായമുള്ള താരം ഹൈദരാബാദ് എഫ്സിയിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം ഇതൊരു സന്തോഷ വാർത്തയാണ്. കാരണം കസ കമാർ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിരുന്നു, നോർത്ത് ഈസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൈദരാബാദ് എഫ് സിയുടെ ജേഴ്സിയിൽ ഇനി താരം കളിക്കും. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഹൈദരാബാദ് എഫ് സിയുടെ മിന്നും താരമായിരുന്ന എഡു ഗാർസിയ എന്ന് പറയുന്ന താരത്തിനെ ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി പുറത്താക്കിയിരിക്കുകയാണ്. താരവും ടീമും മ്യൂച്വലി കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹൈദരാബാദ് എഫ് സി ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചോളം ഇതൊരു ദുഃഖ വാർത്തയാണ്. മികച്ച പ്രകടനമായിരുന്നു ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി എഡു ഗാർസിയ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ 5ാം സ്ഥാനത്താണ്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വെല്ലുവിളികളായി മറ്റു പല ടീമുകളും ഇപ്പോൾ പോയിൻറ്റ് ടേബിളിൽ ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ സെമി ഫൈനൽ കളിക്കുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക് യു.